Hi my dears, good morning, how are you all? Fine, ellaru sugayittirikkunnu alle? Yes, nammude vacation okke adivulayittu kayinnille, Christmas okke aagoshichu alle, new year okke? Yes, ennittu nammal third term class nu vendiyaanu ippo padikkunnathu. Ee third term okke adivulayittu padicha endavu korchu divasam kayumbu ningal UKG il ethu. Yes, appo namukku innu mudhalana nammada class start cheynathu. Yes, today we talk about some pet animals. Innu nammal pet animals ne pattiyana parayunnathu. Ningalku pet animals undo? Ningale veettile ningale valare omanichu valarthuna animals undo? Edakku varum pet animals ile? Dog, cat, chila veettile fish undavu. അല്ലേ അവരെ നമ്മളിങ്ങനെ നമ്മളെ കൂടെ തന്നെയാണ് കൊണ്ടുവരുന്ന വളർത്തും. എന്തിനാ? ഫിഷിനെയാണോ? അല്ല, ഈ ഡോഗിനെയും ക്യാറ്റിനെയും അതേപോലെ പാരറ്റ്, റാബിറ്റൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അവർ വീട്ടിൽ നിന്നൊക്കെ ഓടിക്കളിക്കും. ഫിഷാണെങ്കിലോ കുഞ്ഞ് ഫിഷ് ടാങ്ക് ഉണ്ടാവും. ചിലർ ചെറിയതായിരിക്കും ഫിഷ് ടാങ്കൊക്കെ, ചിലത് വലിയ ഫിഷ് ടാങ്കിലൊക്കെ ഫിഷിനെയൊക്കെ വളർത്തും. എന്നിട്ട് ആ പെറ്റ് ആനിമൽസിന് നമ്മളോട് ഭയങ്കര സ്നേഹമായിരിക്കും അല്ലേ. നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവർ നമ്മുടെ കൂടെ കളിക്കുകയൊക്കെ ചെയ്യും. നിങ്ങൾക്കുണ്ടോ അങ്ങനെ പെറ്റ് ആനിമൽസ്? ചിലരെ വീട്ടിലൊക്കെ ഉണ്ട് അല്ലേ. യെസ്, അപ്പോൾ ഏതൊക്കെ പെറ്റ് ആനിമൽസിനെ അറിയാം നിങ്ങൾക്ക്? നിങ്ങളെ വീട്ടിൽ ഏത് പെറ്റ് ആനിമലാണ് ഉള്ളത്? വിച്ച് പെറ്റ് ആനിമൽ ഡു യു ഹാവ്? കാറ്റ്. യെസ്, ഡോഗ്, ഫിഷ്, ദെൻ പാരറ്റ്, അങ്ങനെയൊക്കെ ഉണ്ട്. യെസ്, മിസ്സിൻ്റെ വീട്ടിൽ പെറ്റ് ആനിമലൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇല്ലാത്ത വീടുകളും ഉണ്ട് അല്ലേ. യെസ്, അപ്പോൾ ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 68. പെറ്റ് ആനിമൽസ്, പെറ്റ് ആനിമൽസ്, ഐഡൻറ്റിഫൈ ദീസ് പെറ്റ് ആനിമൽസ് പിക്ചേഴ്സ്. Cat, cat. Dog, dog. Parrot, parrot. Golden fish, the golden fish. Pigeon, pigeon. Rabbit, rabbit. ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പെറ്റ് ആനിമല്? ചിലർക്ക് കാറ്റാണ്, ചിലർക്ക് ഡോഗാണ്, ചിലർക്കോ പാരറ്റാണ്, ചിലർക്ക് റാബിറ്റാണ് അല്ലേ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോന്നിനോടായിരിക്കും കൂടുതൽ സ്നേഹമുള്ളത്. അല്ലെങ്കിൽ നമുക്ക് എല്ലാത്തിനും ഒരേപോലെ ഇഷ്ടമാണ് അല്ലേ. ഇത് ഗോൾഡൻ ഫിഷാണ്. ഫിഷ് പല ടൈപ്സിലുള്ള ഫിഷ് ഉണ്ട് അല്ലേ. നമ്മുടെ വീട്ടിലൊക്കെ വളർത്തുന്നത് ഗപ്പി, ഗോൾഡൻ ഫിഷ്, അതേപോലെ ജെല്ലി ഫിഷൊക്കെ ആയിട്ടല്ലേ. ദെൻ കാറ്റ്, എങ്ങനെയാണ് കാറ്റ് കറിയുക? ഒന്ന് കാണിച്ച എല്ലാവരും മ്യാവ് മ്യാവ് എന്ന് കരയും അല്ലേ. ഡോഗ് എങ്ങനെ കരയും? ഭൗ ഭൗ. യെസ്, അതേപോലെ പാരറ്റോ? പാരറ്റിന് വേറെ എന്താ പ്രത്യേകത ഉള്ളത്? സംസാരിക്കാനൊക്കെ കഴിവുണ്ടാവും അല്ലേ. നമ്മളെ വീട്ടിൽ കുറേ ദിവസം വളർത്തിയാൽ നമ്മളെ പേരൊക്കെ വിളിക്കും. നമ്മളിങ്ങനെ ദിവസേന നമ്മളിങ്ങനെ പേര് വിളിക്കുകയല്ലേ കുട്ടികളൊക്കെ. അപ്പോൾ അത് കേട്ടിട്ട് ആര് പഠിക്കും? പാരറ്റ് പഠിക്കും. പാരറ്റിനോട് എല്ലാവരും ഇങ്ങനെ തത്തമ്മയെ പൂച്ച പൂച്ച എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ അതേപോലെയൊക്കെ എന്ത് ചെയ്യത്? തത്തമ്മ ഇങ്ങനെ പറയാൻ ശ്രമിക്കാറുണ്ട്. വിച്ച് കളർ? പാരറ്റിന് ഫുള്ളായിട്ട് ഗ്രീൻ കളറാണ് അല്ലേ. അതേപോലെ അതിൻ്റെ ചുണ്ട് റെഡ് കളറാണ്. പിജിയൺ? പിജിയൺ ഉള്ള വീട്ടുണ്ട് അല്ലേ. കുറേ പിജിയനൊക്കെ വളർത്തുന്നവരുണ്ട്. പിജിയന് വേറൊരു ടൈപ്പുണ്ട്, ഡോഗ് അല്ലേ. ഡോഗ് ഉണ്ട്. റാബിറ്റ്? റാബിറ്റും ബ്ലാക്കിലും വൈറ്റിലൊക്കെ ഉണ്ട്, മുയലുകൾ അല്ലേ. റാബിറ്റ്. ഏതൊക്കെയാണ് ഈ പെറ്റ് ആനിമൽസ്? പെറ്റ് ആനിമൽസ്, റീഡ് അലൗഡ് പെറ്റ് ആനിമൽസ്. എല്ലാവരും വായിക്കണം കേട്ടോ. കാറ്റ്,
Dog, parrot, golden fish, pigeon, rabbit. നിങ്ങൾക്ക് ഇതുപോലെ പെറ്റ് ആനിമൽസിനെ വളർത്താൻ താല്പര്യമുണ്ട് എന്ത് ചെയ്യണം? പെറ്റ് ആനിമൽസിനെയൊക്കെ വാങ്ങിയിട്ട് വളർത്തണം. അപ്പോൾ അവരെ നല്ല സ്നേഹത്തോടെ പരിചരിക്കണം. അവർക്ക് സമയത്തിന് എന്ത് ചെയ്യണം? നമ്മൾ ഫുഡൊക്കെ കൊടുക്കണം അല്ലേ. അത് നമ്മൾ വീട്ടിൽ ആളില്ലാതിരിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യും? അപ്പോൾ ആരെങ്കിലും അവരെ നോക്കാനൊക്കെ ഏൽപ്പിക്കണം. അതുകൊണ്ടാണ് ജോലിക്കൊക്കെ പോകുന്ന വീട്ടിലൊന്നും പെറ്റ് ആനിമൽസിനെ അങ്ങനെ വളർത്താൻ പറ്റത്തതല്ലേ. വീട്ടിൽ ആളുണ്ടായിരിക്കണം പകൽ സമയത്തൊക്കെ, അല്ലെങ്കിൽ ഇവർക്ക് വിശക്കും അല്ലേ. നമുക്ക് വിശക്കുമ്പോൾ നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കുന്നില്ലേ, അതേപോലെയാണ് ഈ ആനിമൽസിന് എന്താവും? വിശക്കുമ്പോഴൊക്കെ നമ്മൾ ആ സമയത്തിന് അവർക്ക് ഫുഡൊക്കെ കൊടുക്കണം. അതേപോലെ അവരെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് നല്ല നീറ്റായിട്ട് വളർത്തണം. ഈ ഡോഗിനും കാറ്റിനൊക്കെ എന്തുണ്ടാവും? ഈ നെയിലൊക്കെ നമ്മളൊക്കെ കട്ട് ചെയ്യുന്ന പോലെ സമയത്തിന് നെയിലൊക്കെ കട്ട് ചെയ്യണം. ഏതൊക്കെ പെറ്റ് ആനിമൽസ് ആണത്? കാറ്റ്, ഡോഗ്, പാരറ്റ്, ഗോൾഡൻ ഫിഷ്, പീജിയൻ, റാബിറ്റ്. പഠിച്ചില്ല എല്ലാവരും? യെസ്, മിസ്സിൻ്റെ കൂടെ വായിച്ചേ. പെറ്റ് ആനിമൽസ്, പെറ്റ് ആനിമൽസ്, കാറ്റ്, ഡോഗ്, പാരറ്റ്, ഗോൾഡൻ ഫിഷ്, പീജിയൻ, റാബിറ്റ്. പെറ്റ് ആനിമൽസിന് എന്ത് ചെയ്യുക? നിങ്ങൾ ഈ പിക്ചർ നോക്കിയത് വായിച്ചിട്ട് പഠിക്കുക. അതേപോലെ പെറ്റ് ആനിമൽസിനെയൊക്കെ വാച്ച് ചെയ്യുക കേട്ടോ. അവരുടെ മൂവ്മെൻറ്റ്സൊക്കെ നിങ്ങൾ വാച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങളെ വീട്ടിലില്ലെങ്കിൽ നിങ്ങൾ വേറെ വീട്ടിൽ കാണുമല്ലോ. അപ്പോൾ കാണുമ്പോൾ അവരെ വാച്ച് ചെയ്യുക. അവരെങ്ങനെയാണ് കളിക്കുന്നത്, അവർ ഫുഡ് കഴിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ വാച്ച് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ പെറ്റ് ആനിമൽസിൻ്റെ പിക്ചേഴ്സൊക്കെ കണ്ടാൽ എന്ത് ചെയ്യും? മക്കൾ കട്ട് ചെയ്തിട്ട് ഒരു A4 ഷീറ്റിൽ പേസ്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇപ്പം ഈ ഭാഗം നന്നായിട്ട് പഠിച്ച് മിടുക്കരായിട്ടിരിക്കുക എല്ലാവരും. Pet animals. Cat. Dog. Parrot. Golden fish. Pigeon. Rabbit.